ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കവിത. ഇന്ന് കിഡ്ഡൂസ് മമ്മി ചാനലിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ ബീഫ് കക്കം എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ പേഴ്സണലൈസ്ഡ് ആണെന്ന് പറയുന്ന മൂന്ന് ഓപ്ഷൻസ് വരുമ്പോൾ അതിൽ ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ഇനി റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, പട്ടയും ഗ്രാമ്പും ബേലീഫും കൂടെ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ 2 ടീസ്പൂൺ, ഗരം മസാലയുടെ കൂടുതൽ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം എക്സ്ട്രാ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പും കൂടെ ആയിട്ട് നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസിനും കൂടെ ബീഫിലേക്ക് ഇടാം. ബാക്കിയുള്ള ബീഫിൻ്റെ ഡിഷസിൽ നിന്നും ഈ റെസിപ്പി എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ടാണ് കുക്കറിൽ കുക്ക് ചെയ്യുന്നത്. അത് കാരണം ബീഫിൽ നേരത്തെ തന്നെ എല്ലാ ടേസ്റ്റും കൂടെ പിടിക്കും. അത് കാരണം കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും ബീഫ് കക്കത്തിന്. അതുമാത്രമല്ല, നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ വല്യുള്ളി 4 എണ്ണവും തക്കാളി 2 എണ്ണവും പിന്നെ പച്ചമുളക് 2 എണ്ണവും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും പെപ്പറും ചില്ലി പൗഡറൊക്കെ കൂട്ടിയാൽ കുറയ്ക്കാൻ മറ്റും ചെയ്യാം. ഈ ചേളം ബീഫ് ആയതുകൊണ്ട് ഒരു 4 വിസിലൊക്കെ വന്നപ്പോൾ തന്നെ കുക്കായി കിട്ടി. നിങ്ങൾക്ക് കിട്ടുന്ന എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം വിസിൽ കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് നോക്കാനും വേണ്ടിയിട്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. മിറ്റനായിട്ടുള്ള ബീഫാണെങ്കിൽ നിങ്ങളൊരു 6 വിസിൽ വരെ വരുത്തിയാൽ മതിയാകും, അപ്പോൾ തന്നെ കുക്കായി കിട്ടും. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് ഒരു 4 വിസിൽ വരുത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ കുക്കറിൽ വെച്ച് 4 വിസിൽ വന്ന് കഴിഞ്ഞു. ഞാനൊരു 1/2 കപ്പ് വെള്ളവും കൂടെ വീട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊരു ഗ്രേവി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് വീട്ടുന്നുണ്ട്. ഒപ്പം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിക്കാം. നെയ്യ് നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം വീട്ടിയാൽ മതി കേട്ടോ. സാധാരണ എല്ലാവരും നെയ്യായിരിക്കും കൂടുതൽ വീട്ടാറ്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് 3 ടേബിൾ സ്പൂൺ വീട്ടിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് തന്നെ ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ഇനി ഒരു 5 വറ്റൽമുളക് അതിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ബീഫ് നമുക്ക് അതിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നല്ല ഗ്രേവി കൺസിസ്റ്റൻസിയിലിരിക്കുകയാണ്. ഇത് നമ്മളിനി കുറച്ച് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു വെള്ളം വറ്റിയെന്ന് കാണുമ്പോഴത്തേക്കും മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഇളക്കി നമുക്കതിനെ വറ്റിച്ച് ബീഫ് കക്കമാക്കി എടുക്കാം. ഇനി ഇപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കാരണം വെള്ളം ഏകദേശം വറ്റിക്കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അലുമിനിയം പാത്രമാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുക്കി പിടിച്ച് കരിയാതെ ഇരിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവിയിൽ ഇരുന്നിട്ട് തന്നെ നമ്മുടെ ബീഫ് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കുക്കായി കിട്ടണം. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇരി ഈ പാത്ര അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ബീഫിൻ്റെ റെസിപ്പികൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഈസിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നിങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.